നമസ്കാരം. നമ്മുടെ എല്ലാവരുടെയും ലോണുകളുള്ള ആൾക്കാർക്ക്, എസ്പെഷ്യലി ഹോം ലോണായാലും കാർ ലോണായാലും പേഴ്സണൽ ലോണായാലും എല്ലാവർക്കും ഇപ്പോൾ RBI ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയതിൻ്റെ പേരിൽ നമ്മൾ കൊടുക്കുന്ന EMI കൂടിയിട്ടുണ്ട്, അതേമാതിരി ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ലോൺ എടുത്തപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇൻട്രസ്റ്റ് റേറ്റ് കുറയും എന്നുള്ള ധാരണയിൽ ഫ്ലോട്ടിംഗ് റേറ്റിലായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ഹോം ലോണിൻ്റെ അവസ്ഥ വെച്ചേക്കണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം, ഈ സെയിം കാര്യം തന്നെ എല്ലാത്തിലും എല്ലാ ലോണുകളിലും വരാനായിട്ടുള്ള വരും, ഈ ഏതാണ്ട് ഈ പ്രൊപ്പോർഷനിൽ തന്നെ വരും. അപ്പോൾ ഇത് എങ്ങനെ നടക്കുമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോം ലോൺ എടുത്തുകൊണ്ട് നിൽക്കുക, അപ്പോൾ പുതിയതായിട്ട് എടുത്തേക്കുന്ന ലോണാണെന്നുണ്ടെങ്കിൽ 20 ലക്ഷം രൂപയാണ് ലോൺ എടുത്തേക്കുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 7% ആയിരിക്കും അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നത്. 7% നമ്മുടെ മന്ത്ലി കൊടുക്കേണ്ട EMI പറഞ്ഞു കഴിഞ്ഞാൽ EMI ഇൻ്ററസ്റ്റ് റേറ്റ് ആൻഡ് എത്ര രൂപ ലോൺ എടുത്തു ലോൺ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് 20 വർഷത്തേക്കാണ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 20 വർഷത്തേക്കുള്ള ലോണാണ് എന്ന് വിചാരിക്കുക. ഇത് ചിലപ്പോൾ ഒരു 3 വർഷം അടച്ചിട്ടുണ്ടാകും, എന്നാലും ഞാൻ 20 വർഷം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ RBI റേറ്റ് ഏകദേശം 1.5 മാസത്തിനുള്ളിൽ 0.9 ബിപ്സ് എന്ന് പറയുന്നത് വെച്ചാൽ 0.9% കൂടിയിട്ടുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇതനുസരിച്ച് SBI തുടങ്ങിയിട്ട് എല്ലാ ബാങ്കുകളും എത്രയാണോ നിങ്ങളുടെ ലോണിൻ്റെ പെർസെൻറ്റേജ്, അതിൽ ഒരു 0.9% കൂട്ടിയിട്ടുണ്ടാവും. ഇനി അതിനേക്കാളും കൂടാനും ചാൻസ് ഉണ്ടാവും, ചിലപ്പോൾ 0.9% കൂടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 20 ലക്ഷം ഉണ്ടെങ്കിൽ 0.9% നിങ്ങളുടെ 7% നമ്മൾ കൂടിയിട്ടുണ്ടാവും. എത്രയാണോ നിങ്ങളുടെ ലോണിൻ്റെ പെർസെൻറ്റേജ് അതനുസരിച്ച് ഇത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനർത്ഥം ഏകദേശം ഈ ഇതാണെങ്കിൽ 20 ലക്ഷം 20 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ 16,605 രൂപ ആയിട്ട് EMI കൂടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഏകദേശം 1,100 രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വ്യത്യാസം അങ്ങോട്ടൊക്കെ ഉണ്ടാവും. ഇനി ഓരോരുത്തരുടെയും ലോണിൻ്റെ എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് EMI കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടും. അവിടെ പോയിട്ട് എത്ര രൂപ ഇട്ടെന്നും എത്ര രൂപയുടെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെന്നും എത്ര വർഷവും ഇട്ട് കഴിഞ്ഞാൽ EMI എത്രയാണെന്ന് കാണാൻ പറ്റും. ഇനി വരണ EMI എത്രയാണെന്ന് കാണാനും പറ്റും. ഇനി അതല്ല, നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കണമെങ്കിൽ നിങ്ങളുടെ പുതിയ റേറ്റ് അനുസരിച്ച് എത്ര EMI കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഇനി കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് EMI എത്രയാണ് ഇത്രയാണ് നമ്മുടെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ നമ്മൾ മാറ്റി കൊടുത്തേ പറ്റും. എത്രയാണോ നമ്മുടെ പുതിയ റേറ്റ് അതനുസരിച്ചിട്ടുള്ള സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കണം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കുന്നതിന് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ബാങ്കിനെ വിളിച്ചിട്ട് നമ്മൾ മാറ്റി കൊടുക്കണം. എല്ലാവരുടെയും ബാങ്കിൽ നിന്ന് ഒരു SMS കമ്മ്യൂണിക്കേഷനോ വന്നിട്ടുണ്ടാവും. പലപ്പോഴും പല ആൾക്കാരും അതിനെ റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഈ EMI കൊടുക്കുള്ളൂ എന്ന് വെച്ചാൽ 1,000 രൂപ നമ്മുടെ EMI കൊടുക്കാതെ വരുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ കൊടുക്കാതെ വരുമ്പോൾ പ്രശ്നം പറഞ്ഞാൽ എത്രയാണോ ആ 1,100 രൂപ ബാക്കിയുള്ളത്, ഇത് പിന്നെയും ഇതിന് പലിശ കൂടും, അതേമാതിരി ഇതിന് പിന്നെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലോണിൻ്റെ കാലാവധി 20 വർഷം എന്നുള്ളത് ഏകദേശം ഒരു 2-3 വർഷം എക്സ്ട്രാ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. കാരണം ഈ പലിശ പിന്നെയും കൂടി വരുമ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വരും. ഈ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും നോക്കേണ്ടത്. ഏത് ലോണായാലും ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഇനി നിങ്ങളുടെ ഇനി അടയ്ക്കാനുള്ള കാലം 20 വർഷത്തിനുള്ള 15 വർഷമൊക്കെ ഉള്ളെങ്കിൽ ഏകദേശം 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കൂടുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വരാണ്ടിരിക്കുക. ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റണേ അങ്ങനെ തന്നെ കൊണ്ടുപോകാം. പക്ഷേ എന്നിരുന്നാലും അതിൽ ഇനി വേറെ എക്സ്ട്രാ പൈസ എടുക്കാനില്ലെങ്കിലും ഇനിയിലേക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള പൈസ കുറച്ചിട്ട് ഈ പറഞ്ഞ പുതിയ EMI ബദലായിട്ടുള്ള ഒരു നാച്ച് കൊടുക്കുകയും അത് കൃത്യമായിട്ട് അടച്ചു കൊണ്ടുപോവുകയും ചെയ്യാതെ നമ്മളതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. ഇനിയും അങ്ങോട്ട് ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ നാച്ച് എടുക്കുന്ന ടൈമിൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന EMIനേക്കാളും കുറച്ചും കൂടി കൂട്ടി EMI അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം ആ കൂട്ടി അടയ്ക്കുന്ന പൈസ നമ്മുടെ പ്രിൻസിപ്പളിലേക്ക് പോവുകയും അങ്ങനെ മാച്ച് ചെയ്ത് പോയിക്കൊള്ളും. അപ്പോൾ ഇൻ കേസ് ഇത്തിരി കൂടുതൽ വരണമെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഈ അടയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതലാണ് നമ്മൾ അടയ്ക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാകും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ലോണുള്ള എല്ലാവരും
ബാങ്കിനെ ആയിട്ട് ചെക്ക് ചെയ്യുക, നമുക്ക് എത്ര രൂപയാണ് പുതിയ റേറ്റ് അനുസരിച്ചിട്ടുള്ള ഇ എം ഐയിൽ വലിയ വ്യത്യാസമുണ്ടോ അതിനനുസരിച്ചുള്ള നാച്ച് കൊടുക്കുക. ഇനി അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടയ്ക്കണ ടെന്യൂറ് ഒന്നുകൂടിയും കൂടും. ഇത് നമ്മുടെ സിബിലിനെ ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ലോൺ അക്കൗണ്ടിൽ ഒരിക്കലും വരുത്താതിരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു ഇത് പലർക്കും ചെയ്ത് കമ്മ്യൂണിക്കേഷൻ വന്നാലും പലരും ഇഗ്നോർ ചെയ്യാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. അതിൻ്റെ പേരിലാണ് ഈ ഒരു മെസ്സേജ് അയച്ചത്. ഒരിക്കലും നമ്മുടെ ലോണ് കൂട്ടാനുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ വരത്തല്ലേ. എല്ലാവരുടെയും ലോണ് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാനും ഡെറ്റ് ഫ്രീ ആവാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിലേക്കോ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ തരാനായിട്ട് ശ്രമിക്കുക. ബെസ്റ്റ് പേഴ്സൺ ഇത് ടച്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പെക്റ്റീവ് ബാങ്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ആക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ കാണാം.